യഹ്യ സിൻവറിന്റെ തലയോട്ടി തുളച്ച വെടിയുണ്ട ഇനി നേരെ തിരിയാനൊരുങ്ങുന്നത് ഇറാനിലേക്കായിരിക്കും ഇനിയും ആക്രമണ പരമ്പരയുമായി അല്ലെങ്കിൽ ഒളിപ്പോരാട്ടവുമായി ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും പിന്തുണ നൽകിയാൽ നിറയൊഴിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ദയയും അർഹിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ വലിയൊരു ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പ് ഇസ്രായേൽ അണിയറയിൽ കരുതിക്കൂട്ടിയിരിക്കുന്നുവെന്ന മുന്നറിയിപ്പ് അമേരിക്ക തന്നെ പുറത്തുവിടുന്നു ആ രഹസ്യരേഖ പരസ്യമാക്കുന്നു ഒപ്പം അമേരിക്കയാകട്ടെ താഡ് മിസൈൽ വേധ സംവിധാനം ഇസ്രായേലിൽ നിലവിൽ വരുത്തി വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ 100 സൈനികരുടെ നേതൃത്വത്തിൽ നടത്തിപ്പോരുന്നു മറുഭാഗത്ത് ഇറാന്റെ ഏറ്റവും അധികം ഭയമെന്ന് പറയുന്നത് തങ്ങളുടെ ആണവോർജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ഭീഷണിയെക്കുറിച്ചാണ് ഇക്കാര്യം യുഎൻ ആണവ നിരീക്ഷകർക്ക് പരാതിയുമായി സമർപ്പിച്ചുകൊണ്ട് ഏതു വിധേനയും സമാധാന ഉടമ്പടിയുമായി മുന്നിട്ടിറങ്ങണമെന്നുള്ള നിലവിളിയാണ് ഇറാൻ നടത്തുന്നത് നയതന്ത്ര തലത്തിലുള്ള എല്ലാ നീക്കങ്ങൾക്കുമായുള്ള അണിയറ ശ്രമങ്ങൾ വളരെ വേഗത്തിൽ നടത്തിവരികയാണ് ഇറാൻ ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇടപെട്ട് ഇതിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അമേരിക്കയുമായി ഒരു ഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതിനു മുൻപും പറഞ്ഞ ഒരു വസ്തുത തന്നെയാണ് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനനുസരിച്ച് സ്വത്വത്തിനനുസരിച്ചുള്ള തീരുമാനമായിരിക്കും ഒടുവിൽ അന്തിമമായി നാം കൈക്കൊള്ളുന്നത് ഏറ്റവും അവസാനത്തെ വിവരമനുസരിച്ച് ദഹിയ എന്ന് പറയുന്ന ഷിയ മുസ്ലിം ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ബൈറൂട്ടിൻ്റെ തെക്കൻ ഭാഗത്ത് അതായത് ബാബ്ദ ജില്ലയ്ക്കടുത്ത് ലെബനിലെ ബാബ്ദ ജില്ലയ്ക്കടുത്തുള്ള മേഖലയെ തകർക്കുമെന്നാണ് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പ് പിന്നെയും ഐ ഡി എഫിലെ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ ഇനിയുള്ള അവസാന കരുവിനെയും ഇല്ലാതാക്കുമെന്ന് സൂചന നൽകുന്നത് അവർ ഏറ്റവും അധികം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പട്ടണ പ്രദേശമാണ് ദഹിയ എന്ന് പറയുന്നത് ഇവിടെ സുന്നി മുസ്ലിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഒരു വിഭാഗമാണ് മൈനോറിറ്റി വിഭാഗമാണ് ഉള്ളത് ഒപ്പം കുറച്ച് ക്രിസ്ത്യാനികൾ കൂടാതെ 20,000 വരുന്ന പലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പും ഇവിടെ ഉൾപ്പെടുന്നുണ്ട് ഈ മേഖലയിൽ ആക്രമണം കടുപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് വളരെ വലുതായിരിക്കും ഇസ്രായേൽ നേതാക്കളെ വീണ്ടും ലക്ഷ്യം വയ്ക്കാൻ ഇനി ഹിസ്ബുള്ള ശ്രമിച്ചു കഴിഞ്ഞാൽ ലെബനൻ തലസ്ഥാനമായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ ഭാഗത്തെ തന്നെ ഇല്ലാതാക്കും ദഹിയയെ നിലംപരിശാക്കുമെന്ന സന്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ദഹിയയിൽ വെച്ചാണ് ഹിസ്ബുള്ള പലതരത്തിലുള്ള സങ്കീർണമായ പദ്ധതികളും ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അടുത്തായി ഐ ഡി എഫ് തന്നെ പുറത്തുവിട്ട ഒരു ചിത്രമുണ്ട് ഒരു ജിംനി വാൻ അതിൻ്റെ പിൻഭാഗത്ത് ഘടിപ്പിച്ച മിസൈൽ സംവിധാനം ഇതൊക്കെ തന്നെ ടാങ്കറുകളെ ലക്ഷ്യം വെച്ചാണ് പല മേഖലകളിലായി ഒളിപ്പിച്ചു നിർത്തുന്നത്